السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه وسلم. أما بعد، പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, താരീഖിലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെന്തായിരുന്നു? നബി തങ്ങളുടെ ഷാമിലേക്കുള്ള ഒന്നാമത്തെ യാത്രയായിരുന്നു അല്ലേ? അത് എത്രാമത്തെ വയസ്സിലായിരുന്നു? 12-ാമത്തെ വയസ്സിൽ അല്ലേ? ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? അതെ, പിതൃവ്യനായ അബൂ ത്വാലിബിൻ്റെ കൂടെയായിരുന്നു ഒന്നാമത്തെ യാത്ര പോയത്. ഇനി മുത്തുനബിയുടെ രണ്ടാമത്തെ യാത്ര, ഷാമിലേക്കുള്ള രണ്ടാമത്തെ യാത്ര, നബി തങ്ങൾക്ക് 25 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. എന്തിനു വേണ്ടിയായിരുന്നു രണ്ടാമത്തെ യാത്ര പോയത്? മക്കയിലെ വലിയ കച്ചവടക്കാരിയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഖദീജ ബീവിയെ? ഖദീജ ബീവി വലിയ കോടീശ്വരിയാണ്, വലിയ ബിസിനസ് മേധാവിയാണ്. മക്കയിലെ വലിയ കച്ചവട സാമ്രാജ്യത്തിൻ്റെ അധിപയായിരുന്നു ഖദീജ ബീവി. ഈ ഖദീജ ബീവിക്ക് അവരുടെ കച്ചവട ചിരക്കുകൾ ഷാമിൽ കൊണ്ടുപോയി വിൽക്കാൻ നല്ല വിശ്വസ്തരായ ജോലിക്കാരെ വേണം. അപ്പോഴാണ് മക്കയിലുള്ള ഏറ്റവും വിശ്വസ്തനായ മുഹമ്മദ് എന്നു പേരുള്ള ഏറ്റവും വിശ്വസ്തനായ, ജനങ്ങളെല്ലാവരും അൽ അമീൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന നബി തങ്ങളെ ഖദീജ ബീവിക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഖദീജ ബീവി നബിയെ തൻ്റെ കച്ചവട ചിരക്കുകൾ വിൽക്കാൻ വേണ്ടി ഷാമിലേക്ക് പറഞ്ഞയച്ചു. കൂടെ ഖദീജ ബീവിയുടെ അടിമയായിരുന്ന മൈസറത്ത് എന്ന സഹോദരനും കൂടെയുണ്ട്. രണ്ടുപേരും ഖദീജ ബീവിയുടെ ചിരക്കുകളുമായി ഷാമിലേക്ക് പുറപ്പെട്ടു. ഒന്നാമത്തെ യാത്രയിൽ ബുസ്രയിലെത്തിയപ്പോൾ ബഹീറ എന്ന ക്രിസ്തീയ പണ്ഡിതനെയായിരുന്നു കണ്ടുമുട്ടിയിരുന്നത്. അദ്ദേഹം നബിതങ്ങളെ മനസ്സിലാക്കുകയും അന്ത്യപ്രവാചകനാണെന്ന് മനസ്സിലാക്കി കൂടെയുണ്ടായിരുന്ന അബൂ ത്വാലിബിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഉപദേശിച്ചു. ഓർമ്മയുണ്ടോ? എന്നാൽ രണ്ടാം യാത്രയിൽ നബി തങ്ങളെ അതുപോലെ മറ്റൊരു പണ്ഡിതനാണ് കണ്ടുമുട്ടിയത്. ആ പണ്ഡിതൻ്റെ പേരെന്താണ്? നസ്തൂറ. ഈ നസ്തൂറ എന്ന പുരോഹിതൻ്റെ ഒരു ആശ്രമത്തിൻ്റെ അടുത്ത് നബി തങ്ങൾ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ നസ്തൂറ എന്ന പുരോഹിതൻ നബി തങ്ങളെ കണ്ടുമുട്ടുകയും അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് ഒരു പ്രവാചകൻ തന്നെയാണ്, തൗറാത്തിൽ പറഞ്ഞ നബി. തൗറാത്ത് നല്ലപോലെ മനസ്സിലാക്കിയ നസ്തൂറക്ക് നബി തങ്ങളുടെ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നബി തങ്ങളെ കണ്ടപ്പോയേക്കും തൗറാത്തിൽ അന്ത്യപ്രവാചകൻ്റെ ലക്ഷണങ്ങൾ പഠിച്ച നസ്തൂറക്ക് നബി തങ്ങളെ കണ്ടപ്പോയേക്കും മനസ്സിലായി ഇത് അന്ത്യപ്രവാചകനാണ്. മാത്രമല്ല ഈ യാത്രയിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ടായി. എന്തൊക്കെയാണ് അത്ഭുതങ്ങൾ? നബിതങ്ങളും മൈസറത്തും ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നബിതങ്ങൾക്ക് മാത്രം തണൽ വരുന്നു. മേഘം നബിതങ്ങൾക്ക് മാത്രം തണലിട്ട് കൊടുക്കുന്നു. കൂടെയുള്ള മൈസറത്ത് നല്ല വെയിൽ, തൊട്ടടുത്തുള്ള മുത്തനബിക്ക് മാത്രം തണൽ. ഇങ്ങനെ നബിതങ്ങൾ സഞ്ചരിക്കുന്നതിനനുസരിച്ച് ഒരു മേഘത്തുണ്ട് മുത്തനബിയോട് കൂടെ സഞ്ചരിക്കുന്നു. നബിതങ്ങൾക്ക് മാത്രം തണൽ, തൊട്ടടുത്തുള്ള മൈസറത്തിന് നല്ല വെയിൽ. വല്ലാത്തൊരു അത്ഭുതം. മാത്രമല്ല ഒരുപാട് പ്രാവശ്യം ഖദീജ ബീവിയുടെ കച്ചവട ചരക്കുമായി പലരും ഷാമിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ മുത്തനബി പോയ ഈ സമയത്ത് വലിയ ലാഭം, വമ്പിച്ച ലാഭമാണ് ഇപ്രാവശ്യം ഖദീജ ബീവിക്ക് ലഭിച്ചത്. ഈ അത്ഭുതങ്ങളെല്ലാം മൈസറത്ത് ഖദീജ ബീവിയോട് പറഞ്ഞപ്പോൾ ഖദീജ ബീവിക്ക് മുത്തനബിയെ വിവാഹം കഴിച്ചാലോ എന്നൊരാഗ്രഹം. ഖദീജ ബീവി അതിനു മുമ്പ് രണ്ട് പ്രാവശ്യം വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ വിധവയായി, ഭർത്താക്കന്മാരൊന്നും കൂടെയില്ലാതെ വിധവയായിരിക്കുകയാണ്. ഈ സമയത്ത് ഖദീജ ബീവിക്ക് 40 വയസ്സുണ്ട്, മുത്തനബിക്ക് 25 വയസ്സ് പ്രായമാണുള്ളത്. ഈ ഒരു അത്ഭുതകരമായ സ്വഭാവമുള്ള, ഏറ്റവും നല്ല സൽസ്വഭാവമുള്ള ഈ അത്ഭുതകരമുള്ള മനുഷ്യനെ കണ്ടപ്പോൾ, മുത്തനബിയെ കണ്ടപ്പോൾ ഖദീജ ബീവിക്ക് നബി തങ്ങളെ വിവാഹം കഴിച്ചാലോ എന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ കുടുംബ നേതാക്കൾ മുഖേന നബി തങ്ങളുടെയും ഖദീജ ബീവിയുടെയും വിവാഹം നടന്നു.
നബി തങ്ങളുടെ ഒന്നാമത്തെ ഭാര്യയാണ് ഖദീജ ബി റളിയല്ലാഹു അൻഹ. എല്ലാവരും കിതാബ് എടുക്കി, ഞാൻ ബാക്കി പാഠം വായിക്കാം. 63-ാമത്തെ പേജ്, 2-ാമത്തെ പാരഗ്രാഫ്. 25 വയസ്സ് പ്രായമുള്ളപ്പോൾ മക്കയിലെ കുലീന കച്ചവടക്കാരിയായ ഖദീജ ബീവിയുടെ ചരക്കുകളുമായി ശാമിലേക്ക് രണ്ടാം യാത്ര ചെയ്തു. കൂടെ ഖദീജ റളിയല്ലാഹു അൻഹായുടെ ദാസൻ മൈസറത്തും ഉണ്ടായിരുന്നു. അവർ ബുസറയിൽ നസ്തൂറ പുരോഹിതൻ്റെ ആശ്രമത്തിനടുത്ത് ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ പുരോഹിതൻ പറഞ്ഞു, ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് ഒരു പ്രവാചകൻ തന്നെയാണ്, തൗറാത്തിൽ പറഞ്ഞ അവസാനത്തെ നബി. ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ പുരോഹിതൻ പറഞ്ഞു, ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് ഒരു പ്രവാചകൻ തന്നെയാണ്, തൗറാത്തിൽ പറഞ്ഞ അവസാനത്തെ നബി. യാത്രാവേളയിൽ നബി തങ്ങൾക്ക് മേഘം തണലിട്ട് കൊടുക്കുന്നതായി മൈസറത്ത് കണ്ടു. അസാധാരണ ലാഭത്തോടെ അവർ മടങ്ങി. കണ്ട അത്ഭുതങ്ങൾ മൈസറത്ത് ഖദീജ ബീവിയോട് പറഞ്ഞു. ഈ അസാധാരണ മനുഷ്യനെ ഭർത്താവായി സ്വീകരിക്കാൻ ഖദീജ ബീവിക്ക് താൽപ്പര്യം വന്നു. അങ്ങനെ കുടുംബ നേതാക്കൾ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയും തമ്മിലുള്ള വിവാഹം നടന്നു. ഖദീജത്തു സൗജത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയുടെ പത്നി. അപ്പോൾ ഈ പാഠം എല്ലാവരും വായിക്കുക. വർക്ക് ബുക്കിലെ എല്ലാ വർക്കുകളും നിങ്ങൾ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.